അപ്പൊ എന്നാ ആരുമില്ല, പൊന്നൂസ് പൊന്നൂസിന്റെ വീട്ടിലേക്ക് പോയതാണ്. കുഞ്ചൂസ് അവിടെ ചെറിയ പണിയിലാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റത്തെ ഇൻട്രോ കാര്യം ഞാനവിടെ പറയാന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, പ്രത്യേകിച്ചാണ് പറയാനൊന്നുമില്ല. ഈ വീഡിയോ നമ്മൾ ഇന്നലെ എറണാകുളം വരെ പോയി. അവിടെ നിന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മൾ നേരെ പൊന്നൂസിന്റെ വീട്ടിലേക്ക് പോകണെന്ന്. അപ്പൊ നേരെ ഇന്ന് പൊന്നൂസിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്ക് സമയം ഒരു 7 മണിക്കായി തോന്നുന്നു, 8 മണിക്കായി തോന്നുന്നു. പിന്നെ അവിടെ നമ്മൾ ഒരു 10-11 മണി വരെ ഇരുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് എത്തിയപ്പോ തന്നെ 1 മണിയായി തോന്നുന്നു നമ്മളെ വീട്ടിലേക്ക് എത്തിയപ്പോ. ശരി എത്തിപ്പെട്ടോ. അപ്പോ നമ്മൾ 13-ാം തീയതിയോ 10-ാം തീയതിയത്തെ പോയ ഒരു വീഡിയോ ആണിത്. അത് ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞതാക്കണില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. ഓക്കെ. മണക്കേക്കാരെ ബീച്ചോ എന്ത് എവിടെയായിട്ട് എത്തിയുന്നു? പാലം. നമ്മളത് ചെറായി കഴിഞ്ഞു അല്ലേ? അല്ലെ, ആ ചെറായി ബീച്ച് ചെറായി കഴിഞ്ഞു. നമ്മളത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് കൊടുങ്ങല്ലൂരാണ്. ഓക്കെ, അപ്പൊ കൊടുങ്ങല്ലൂർ എത്തട്ടെ ഇനി. അപ്പൊ നമ്മളിത് ഏതൊരു പാലത്തിന്റെ മേലെ എത്തിയിട്ടുണ്ട്. ഏതാ പാലം? ഇത് ഏതാ പാലെന്ന് സ്വന്തം നാട്ടുകാരായ പൊന്നൂസിന് അറിയില്ല. എന്തായാലും കൊടുങ്ങല്ലൂർ എത്രേന്റെ മുന്നുള്ള പാലാണ്, അത്രയ്ക്കറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞോടൊക്കെ കാര്യം പറയണ്ടേ? പൊന്നൂസിന്റെ അച്ഛൻ പ്രാവശ്യം ഗൾഫ് എന്നാണ് അന്നെ കണ്ടിട്ടില്ലല്ലോ. അച്ഛനെ കാണുമ്പോ ചാടി അച്ഛന്റെ കുമ്മേമ്മയ്ക്ക് കയറണം കേട്ടോ. അച്ഛന്റെ സർപ്രൈസ് കൊടുക്കണം. ആ വേണ്ട. ശരി കുട്ടി, വെച്ചല പൈസ വേണ്ട. ഇവിടൊക്കെ വേറെ കാര്യം പറയണ്ട്, ഇവിടെ ഈ ഭാഗത്ത് കുമ്പളങ്ങക്ക് നല്ല വില കമ്മി വന്നു. ആ കുമ്പളങ്ങ അല്ലല്ലേ, സോറി, ചെരങ്ങക്ക് നല്ല വില കമ്മിയാ തോന്നുന്നു. അപ്പൊ കണ്ടമാനം ചെരങ്ങ ഉണ്ടത് കൂടെ. ഓക്കെ, ഇവിടേക്ക് ചെരങ്ങാന്നാണോ പറയാന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരുമിറ്റ്, അപ്പൊ ഇവിടേക്ക് ചെരങ്ങാന്ന് പറയാൻ എനിക്കറിയില്ല. വേറെ എന്തോ സാധനം നമ്മുടെ പറയണ്ടാവുക. അപ്പൊ എന്തായാലും ഓക്കെ, ഇതിക്ക് മറ്റേ അലിബാബ ഹോട്ടലിൽ കയറിയപ്പോ കിട്ടിയതാണ്. ഇത് കുട്ടിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ ഈ പേടിക്കുന്ന വീട് ഞാൻ ഫസ്റ്റ് ഇട്ടാന്ന് എല്ലാവരും കണ്ടോണെന്ന് വിചാരിക്കണോ. ഇത് പിന്നെ ഞാനോട് പെർമനന്റ് ആക്കി ബിലാലിന്. ശരി, അങ്ങനെ പലതും പറയും മുത്ത് പണികളെ, നിങ്ങളതൊന്ന് കേട്ടതാവരുത്. അപ്പൊ പറഞ്ഞു മറക്കണ്ട. അപ്പൊ നമ്മള് നേരെ പൊന്നൂസിന്റെ വീട്ടിക്ക്. ഓക്കെ, പെരിഞ്ഞനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അമ്മയ്ക്കും വരത്തിലമ്മയ്ക്ക് ഒരു കട്ടൻ ചായ കുടിച്ചാലും തലവേദന മാറുള്ളൂ. കട്ടൻ ചായ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങന്നാണ് ഏട്ടൻ. അയ്യോ, ഞാൻ വോയിസ് കൊടുത്തോണ്ടിരിക്കുന്നു. പിന്നെ അതിന്റെ കൂടെ ഏട്ടൻ പോപ്കോൺ വാങ്ങി തിന്നോണ്ടിരിക്കണം. നമ്മുടെ ഉണ്ണി ഇവിടെ ഉണ്ട്. കുട്ടിക്ക് പാല് വാങ്ങാൻ വേണ്ടിട്ട് അവന്റെ അച്ഛൻ എവിടേക്ക് അവന് വിളിച്ചു. അവൻ വിളിക്കണില്ല. ഇനി നമ്മള് നേരെ നമ്മള് പറഞ്ഞില്ലേ, നമ്മള് നേരെ നമ്മുടെ ചേട്ടമ്മയുടെ വീട്ടിലാണ് പോണത്. ഇവിടെ എത്താറായിട്ടുണ്ട്. പിന്നെ ഇവിടെ മുക്കിൽ കൊണ്ടിട്ട് അമ്മക്കാർക്കാണ് ഇവരൊക്കെ കൂടാ. അതാ നമ്മള് തൃപ്രയാർ എത്തിയിരിക്കുകയാണ് കുഞ്ഞാടുകളെ. അപ്പൊ അതെ, അപ്പൊ നമ്മളെ ഈ റേഡ് ചെയ്യുന്നത് ഈ തൃപ്രയാറുകാരുടെ അഹങ്കാരം ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ വൈമാള് ബ്യൂട്ടിഫുൾസോ ഇതൊന്നും നമുക്ക് അവിടെ അല്ലേ. ഇപ്പൊ ഞാൻ എടുത്ത് പറയാട്ടോ, ഇവർക്ക് ഇവിടെ ഞാൻ ഈ തൃപ്രയാറ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി പറഞ്ഞ ഈ ഒരു മാളാണ്. പറയാതിരിക്കാൻ പറ്റില്ല. ഇതാണ് വൈമാള്. വൈമാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ നമ്മളെ യൂസഫ് അലി കാക്കാന്റെ തന്നെ രണ്ടാമത്തെ പീടികയാണ്. രണ്ടാമത്തെ പീടികയല്ല നമ്മളെ, ആ മറ്റൊരു പീടിക. അവർക്ക് എപ്പോഴും ആണെങ്കിലും പീടികകൾ കയറ്റാലോ. ഇതാണ് സെന്റർ ടോ. ഇവിടുന്ന് റേറ്റ് തിരിഞ്ഞാൽ പൊന്നൂസിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ നമ്മളിപ്പോ പൊന്നൂസിന്റെ വീട്ടിലേക്കല്ല പോണത്, പൊന്നൂസിന്റെ തറവാട്ടിലേക്കാണ്. കാരണം നമ്മുടെ അച്ഛനും അമ്മയും തറവാട്ടിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മളെ അച്ഛനും അമ്മയോട് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മളാണ് ചെല്ലുന്ന കാര്യം അല്ലേ. അതെ, അപ്പൊ പറയാണ്ട് നമ്മള് അവർക്ക് ഒരു അറിയാത്ത ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോ അച്ഛൻ ചിലപ്പോ ഷർട്ട് ഇടാണ്ട് ഇരിക്കുമ്പോ നിങ്ങള് പേടിക്കും. പക്ഷെ ഒന്നും വിചാരിക്കരുത് അല്ലേ പൊന്നൂസേ. എന്താണ് ഇപ്പൊ പഴയ പോലെ സംസാരിക്കും ഞങ്ങളൊരു സപ്പോർട്ട് ചെയ്യില്ലെന്ന് തോന്നുന്നുണ്ട്
പൈസ വേണ്ട. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞിട്ട് ഇനി നമ്മളെ പ്രേക്ഷകരനെ ഞാൻ ചടപ്പിക്കണില്ല. നമ്മള് ഏകദേശം ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ റേറ്റ് തിരിയും. ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. നമ്മള് ഇന്നലെ ഒരാള് ഇന്നലത്തെ വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്തിരുന്നു ഇന്നെന്താ യൂസഫ് അലി കാക്കന്റെ വീട് കാട്ടിയില്ലേന്ന്. അതും കൂടി ഞാൻ കാണിക്കാം, കാരണം ഇനി പതിനാറ് പരാതി വേണ്ട, നമ്മള് കാണിക്കണ്ടാണ്. അയ്യോ, പൊന്നോസിന്റെ ചൂടാവൽ കണ്ടോ? എന്താ ചിന്റെ മുത്തിനെ ആ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ തൊട്ട് മുന്നേ ലുലു മാളിൽ പോയില്ലേ, അതിന്റെ മുതലുള്ള വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീട് കുറെ ആൾക്കാർ കണ്ടോണ്ട് എനിക്കറിയാം. പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ എല്ലാരും എന്താ പറയാ, അവിടെ അവിടുന്ന് ലെഫ്റ്റ് ആട്ടോ ബിലാലേ, നാട്ടിക ബീച്ച് എന്നുള്ള ബോർഡ് കാണുമ്പോ അവിടുന്ന് ലെഫ്റ്റ്. അതെ, ആയിക്കോട്ടെ. ഒന്നും ഞാൻ പറയണില്ല, നിങ്ങൾ ആരും മുന്നേ തൊട്ടോ, ഞാൻ ഈ ക്യാമറ ഓഫ് ആക്കില്ല. ബിലാൽ എങ്ങടെ പോണെ നമുക്ക് നോക്കാം. ഓക്കെ, വീട് എനിക്ക് കാട്ടി തരണ്ട, വീട് വരെ ഞാൻ പോണോ? ഏ വീട് പോട്ടെ, ഞാൻ ക്യാമറ ഓഫ് ആക്കിയില്ല. നമ്മുടെ കണ്ണാപ്പിക്കുട്ടൻ വണ്ടി ഓടിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും നമ്മുടെ അച്ഛമ്പടുത്തേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഇന്റർലോക്ക് എത്തിക്കഴിഞ്ഞാ ഏത് വഴി? ഈ വഴിയുണ്ടോ അവിടെ നാട്ടിക കുന്നംപുറത്ത് എന്താ എഴുതി എന്താണല്ലേ, അവിടേക്കാണ് ഞാൻ പൊന്നുവച്ചിന്റെ പ്രേമങ്ങൾ സമയത്ത് ഫസ്റ്റ് കാണാൻ വന്നത്. ഇന്ന് നമ്മൾ കുറച്ച് മുന്നേ പോയി ആ പീടിയുടെ മുതലാളിയുടെ വീട് ഇട്ടത് അവിടെ കാണില്ല. ഉണ്ടോ ഈ മതില്? ഇതാളുടെ വീടിന്റെ മതിലാണ്. എന്താ ചെയ്യാ, പോടെ. ഇതാണ് ഗേറ്റ്, പക്ഷെ ഗേറ്റ് ഒന്നും തുറ കാണില്ല. അവിടെ കറണ്ട് ഇല്ല അത്ര. ഗേറ്റ് വരെ ഇവരുടെ വീടിന് ഒരുപാടെണ്ണുണ്ട്, കാരണം അത് അവർക്കൊരു വൈബാണ്. അവർക്കൊരു വൈബാണത്. അത് അവരുടെ രസല്ലേ. ഇതാണ് പള്ളി. അയ്യോ, നല്ല രസമുണ്ട് അല്ലേ കാണാന്. എന്ത് അങ്ങനെ അടിപൊളി ട്ടോ, അടിപൊളി അടിപൊളി. അമ്പ് അമ്പ്. ഇതെന്താ ഗേറ്റ് വെച്ചോ? ഗേറ്റ് അല്ലല്ലേ, ഇതിട്ട് ഷട്ടറാണ്. അതാ അവിടെ ഇറക്കിയൊക്കെ ബല്ലേ, ഈ റേഡ് സൈഡില്. അപ്പോ ഇതാണ് അച്ഛൻ വണ്ടി കിട്ടുക അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ തറവാട്ടിലേക്ക് പോവാണ്. ഓക്കെ, ഈ സൈഡിൽ കൂടെ എടുത്തോ ബിലാലേ, റൈറ്റ് സൈഡ്. റൈറ്റ് 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 അറിയോ? അപ്പൊ അച്ഛൻ അറിയില്ലാട്ടെ നമ്മള് വരുന്ന കാര്യം. അച്ഛപ്പ വന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും. ആ ഈ ചാടിക്കോ ചെന്ന് ചെന്ന് ഈ ഓണടിക്കണ്ട കുട്ടീന്റെ വണ്ടർ ഓണിട്ട് അച്ഛന് മനസ്സിലാവും. കുറച്ചുണ്ടെങ്കിൽ അങ്ങോട്ട് കയറ്റിട്ട് ആ സൈഡിക്ക് അങ്ങോട്ട് അങ്ങോട്ട് അവളെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ ഓണടിക്കല്ലേ, തുറക്ക് തുറക്ക് തുറക്ക്. ലോക്ക് തുറക്ക്, ലോക്ക് ലോക്ക് തുറക്ക്. ഓക്കെ, ഓക്കെ. അപ്പൊ അതാ അവര് പോണുണ്ട്. കണ്ണാപ്പി വാ, വാ കണ്ണ, വാ കണ്ണാപ്പിക്ക് ഭയങ്കര മടി. ഇങ്ങോട്ട് വാ, വന്നാടാ. ഈ വാ, എന്റെ കൂടെ ഇല്ലാണ്ട് ഒരു നിമിഷം പോലും കൂടി ഞാൻ ഒരാളെ മുന്നിൽ പോയി നിക്കല് നിനക്കറിയില്ല. ഈ വാ, ഇയാണ് എന്റെ ഹാർട്ട്. ഈ വാ, പിന്നെ പ്രാന്തക നിക്കണ്ട. പിടിച്ചാ അച്ഛനോ അച്ഛനോ? അതെ, നാളെ കണ്ണാപ്പിക്കൂട്ടം ഇവിടെ ഉണ്ട്. വാ 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 ബിയാലി വാ, അന്നെ വിളിക്കണം. ഇങ്ങോട്ട് വാ, ഇന്ത് വർക്കില് പൊന്തക്കൂടല്ലേ. ശരി, അങ്ങോട്ട് വാ. അച്ഛൻ വന്നത് അറിഞ്ഞിട്ടില്ല, അച്ഛൻ തൊട്ട് അപ്പുറത്തുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അങ്ങോട്ട് ചെല്ലുകയാണ്. ഓക്കെ, അതെ, ഒന്നും നോക്കണ്ട, ചാടി കയറി കേട്ടോ. അച്ഛൻപട ഉണ്ട് എന്നാ പറഞ്ഞേ. ഓക്കെ, അച്ഛൻപട ഇല്ലേ ഈശ്വര. Ha ha ha.
അച്ഛല്ലേ ഇതവിടെ അവളെ മാമണ്ടോ പിന്നെ അച്ഛനോ അച്ഛനോ അല്ല ആ പൊന്നൂസിന്റെ അച്ഛൻ അതെ ആ അപ്പൊ നമ്മളെ അച്ഛൻ വന്നാണ് അച്ഛൻ പുറത്തായിരുന്നു അപ്പൊ ജസ്റ്റ് മിസ്സായി മക്കളെ നമ്മളെ അതാ നമ്മളെ അച്ഛൻ അവിടെ ഉണ്ട് ചേ വസളായി അജി മനുഷ്യ അങ്ങോട്ട് നോക്കിയതൊക്കെ നമ്മളെ ബിബി മാമൻ മാമ ഒന്ന് വിളിച്ചിട്ട് കാണണ്ടേ പി എസ് സി അതെ ഒരു ചുവപ്പ് കളർ സാധനം അത് ഭയങ്കര നീളം പക്ഷെ ഒട്ടും വീതിയില്ല വീതി എന്നല്ല പറയാ വണ്ണല്ല ആ എന്താ ആ നല്ല വീതി നല്ല നീളണ്ട് അല്ല ചുവപ്പ് മതിക്ക് ചുവപ്പ ഇഷ്ടം എന്താ ഉത്തരം അമ്മേ ആ പറ പക്ഷെ ഒട്ടും വീതിയില്ല ചെറിയ ആ എന്താ ഉത്തരം അച്ഛനും അമ്മയും മാത്രമേ പറയാൻ പാടും ആലോചിച്ച് പറഞ്ഞായി അല്ല മണ്ടായിരിക്കും ഔ അല്ലല്ല ഹൈടെക്കാണ് ഹൈടെക്ക് ആ അല്ല അമ്മ പറഞ്ഞില്ല എന്താ അത്ര അമ്മേ കുരുമുളകോ അമ്മ എന്താ നിറഞ്ഞില്ല ചുവപ്പ് കളറില് ആ എന്താണ് ശ്രീജന്റെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ് ടീച്ചറിനോട് ചോദിക്കാൻ പറ്റുമോ ഏ ജീവനൊന്നില്ല ആ ഭയങ്കര യൂസാണ് എല്ലാവർക്കും യൂസ് ഉള്ള സാധനമാണ് അതെ 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 അയ്യോ ഒതുങ്ങിയിരിക്കും ഞാൻ ഈ ക്യാമറ പിടിക്കട്ടെ അതാ ചേച്ചിക്ക് കൊടുക്കട്ടോ ഒരു മിനിറ്റ് ഉത്തരം പറയട്ടെ അച്ഛനമ്മേ അല്ല കണ്ണാപ്പി തിന്നു അല്ല ഓങ്ക് കഴിക്കും ഏ വാണ്ടാണ്ട് പിന്നെ എന്താ വാങ്ങണ് ആ ഓക്കെ അമ്മ അറിയില്ല തോറ്റില്ല ഞാൻ പറയട്ടെ ചുവപ്പ് നൂലുണ്ട അല്ല എന്നാ ഞാൻ അടുത്ത ചോദ്യം ഞാൻ പറട്ടെ അറിയില്ലേ അടുത്തത് കറുപ്പ് കറുപ്പ് കളറുള്ള സാധനം പക്ഷെ നല്ല നീളണ്ട് തീരെ വണ്ണല്ല മുണ്ടായിരിക്കും അല്ല 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 അത് വീതിണ്ടല്ലോ അല്ല ആ ചുവപ്പ് നൂലിന് നടല് അത് കേട്ടില്ല ഇവിടെ എവിടുന്ന് എടുത്തോടുന്നാണ് ഏത് പുനസംഗി ചേരുന്നാ മറ്റേത് വലിയ വിറ്റാടെന്ന് തോന്നിട്ടില്ല കണ്ടപ്പോ തന്നെ മനസ്സിലായി
അപ്പൊ നമ്മളിതാ നമ്മളെ പൊന്നൂസിന്റെ പാപ്പന്റെ അച്ചാച്ചന്റെ വീട്ടിലാണ്. അച്ഛന്റെ പാപ്പന്റെ അങ്ങനെ കറക്റ്റ് ഒരുപാടുണ്ട് ഇതൊക്കെ. അതെ, അപ്പൊ നമ്മളെന്തായാലും ചപ്പാത്തി ചിക്കൻകറി ചോറുണ്ട്. അപ്പൊ വരുമ്പോ തന്നെ പറഞ്ഞ സർപ്രൈസ് കൊടുക്കാനാണ്. അപ്പൊ എന്തായാലും ഫുഡ് അടിച്ച് നമ്മളെന്തായാലും ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പൊ അതാ നമ്മളിവിടെ ഇറങ്ങി. അപ്പൊ നമ്മളെന്തായാലും ചാറ്റ പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി. അതെ, ഞാന് ഡെയിലി കട്ടൻ ചായ കുടിക്കൊണ്ട കറക്റ്റ് അല്ല, വേറെ ഒന്നല്ല. അപ്പൊ എല്ലാരും ബീറ്റോണ്ട് ആരും കാണല്ല. അമ്മയ്ക്ക് വേക്കലുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരോടും ചാറ്റ. ഓക്കെ, ചാറ്റ. ശരി വെച്ചാ, ശരി ശരി ഫോണ് പിടിച്ചിട്ടാണ് നമ്മള് സംസാരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഇപ്പൊ പറയാൻ കാരണം, ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ പറയാൻ കാരണം, അപ്പൊ എന്തായാലും നമ്മൾ ഇറങ്ങി. നമ്മൾ അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. അങ്കിളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസ, ഭയങ്കര റോളാ. അങ്കിളും അപ്പും അതായത് പഞ്ചും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാരും എല്ലാരും ആയിക്കോട്ടെ, എല്ലാരും നമ്മുടെ അടുത്ത് ഭയങ്കര. പിന്നെ കൗണ്ടറുടെ രാജാക്കന്മാരാണ് നമ്മുടെ. ഇതെന്താ ഇവിടെ പള്ളി പെരുന്നാളോ? വീട്ടിലെ കല്യാണം നടക്കാൻ കുഞ്ഞോളെ. അപ്പൊ അങ്ങനെ ഉള്ളോണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. പോരുന്നവരെ ഭയങ്കരമായിട്ട് വർത്താനം പറഞ്ഞു. നമ്മള് സത്യം പറയത്തിന് നേരെ ഇരിക്കുന്നതിന് കാരണം സംസാരിച്ചിരുന്നിട്ട് ഒരുപാട് നേരം നമ്മളല്ലേ എപ്പ ചെന്നേ. അതെ, ഒരുപാട് ചിരിച്ചു. അപ്പൊ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളില്ലേ രാവിലെ വിശദമായിട്ട് പറയാം അല്ലേ? ഓക്കെ, അപ്പൊ വിശദമായിട്ട് പറയാനൊന്നുമില്ല. കാരണം വിശദമായിട്ട് പറയാന്ന് പറഞ്ഞാൽ നമ്മള് ബർത്ത്ഡേന്റെ കാര്യങ്ങളൊക്കെ പറയണം എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണേ. അപ്പൊ എന്തായാലും ഇതിനൊക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരും. ഓക്കെ, ടാറ്റാ.